അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വ്ളോഗൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളിവിടെ മൂന്ന് ജ്യേഷ്ഠന്മാരാണ്. അപ്പോൾ ഞങ്ങളൊരു കോമ്പൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ വലിയ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഓണത്തിനും അതുപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് റെഡിയാക്കുന്നത്. ഓരോരുത്തരും ഓരോ കറികൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് സാമ്പാർ, ഇഞ്ചിക്കറി, അവിയൽ, കൈപ്പത്തോരൻ, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനതിൻ്റെ പണികൾ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ സാമ്പാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശമൊക്കെ വെന്ത് റെഡിയായിട്ടുള്ളതാണ്. ഇത് സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിയും റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് അവിയലാണ്. അവിയലും എല്ലാം വെന്തിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകമൊക്കെ ഒന്ന് ചതക്കിയിട്ടിടേ വേണ്ടുള്ളൂ. അത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പട തോരനാണ്. അപ്പോൾ കൈപ്പത്തോരൻ റെഡിയാക്കാൻ പോവുകയാണ്. കൈപ്പത്തോരനിൽ ഞാൻ കുറച്ച് പരിപ്പും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്ന ഡിഷുകളൊക്കെ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യണതിൻ്റെ തിരക്കാണ്. കുട്ടികളും എല്ലാവരും കൂടിയിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും. ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്ന് കുറച്ച് പേര് ഇവിടെ ഇരുന്നിട്ടുണ്ട്. കുറച്ച് പേര് അപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുട്ടികൾ പൂക്കളിടാൻ പോയത്. അപ്പോൾ ഇല അവർ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് പൂക്കളിടണം. അതിൻ്റെ തിരക്കിലാണ് അവർ. ഈ പൂക്കളൊക്കെ ഇടുന്നത് നോക്കിയിട്ട് ഒരാളും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. അത് കിച്ചു എന്ന തത്തയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആസീമും കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പൂക്കളുണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പൂക്കളൊക്കെ ഇല കൊണ്ടൊക്കെ ഒരുവിധമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.